ഡോക്ടർ, വന്ദനദാസ് കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒരു മാസം പൂർത്തിയാകുമ്പോഴും ആക്രമണമുണ്ടായ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സുരക്ഷയിൽ ഒരു മാറ്റവുമില്ല. ആശുപത്രിയിലെ പോലീസ് ഹെഡ് പോസ്റ്റിൽ പോലീസുകാരുടെ രാത്രി ജോലി സുഖമായുള്ള ഉറക്കമാണ്. അപകടത്തിൽ പരിക്കുപറ്റിയ ആളെ കൊണ്ടുവന്ന് വിവരം അറിയിച്ചിട്ടും പോലീസുകാർക്ക് അനക്കമില്ല. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണം. കഴിയുന്നത്ര ആശുപത്രികളിൽ പോലീസ് ഹെഡ് പോസ്റ്റുകൾ ക്യാമറകൾ, സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത്, അതുപോലെ സെക്യൂരിറ്റി, ട്രെയിൻഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആയിരിക്കുക, ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്, അത് നടപ്പിലാക്കുന്നുണ്ട്. ഡോക്ടർ, വന്ദനദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രഖ്യാപനമാണിത്. വന്ദന കൊല്ലപ്പെട്ടിട്ട് ഒരു മാസമാകുമ്പോൾ ഇതിൽ എത്രമാത്രം നടപ്പാക്കിയെന്നറിയാൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെ പോവുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. പുലർച്ചെ 3 മണി ബൈക്ക് അപകടത്തിൽപ്പെട്ട ആൾക്കൊപ്പം വന്നവരുടെ കൂടെ ഞങ്ങളും അകത്ത് കയറി. അത്യാഹിത വിഭാഗത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ. കൂടുതൽ സുരക്ഷയൊന്നുമില്ല. പോലീസ് ഹെഡ് പോസ്റ്റ് എവിടെയെന്ന് സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെ. പോലീസുകാരെ അന്വേഷിച്ച് അത്യാഹിത വിഭാഗത്തിന് സമീപത്തെ ഹെഡ് പോസ്റ്റിന്റെ വാതിക്കലെത്തി. മുറി അടച്ചിട്ടിരിക്കുന്നു. കതക് തുറന്ന് നോക്കിയപ്പോൾ പോലീസുകാർ സുഖനിദ്രയിൽ. കതകിൽ തട്ടി വിളിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ചാടി എണീറ്റു. അകത്തേക്ക് കയറിപ്പോയ ഉദ്യോഗസ്ഥൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി. ഞങ്ങൾ നീങ്ങിയതോടെ ഉടൻ തന്നെ കതക് ചാരി പോലീസുകാരൻ വീണ്ടും ഉറക്കത്തിലേക്ക്. അകാരണമായി പ്രകോപിതനായ സന്ദീപ് ഡോക്ടർ വന്ദനയെ കുത്തിവീഴ്ത്തിയപ്പോൾ ആശുപത്രിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ വീഴ്ച ഒരുപാട് ചർച്ച ചെയ്തതാണ്. അക്രമമുണ്ടായി ഒരു മാസം കഴിയുമ്പോഴും ജാഗരൂകരായിരിക്കേണ്ട പോലീസുകാർ ഇവിടെ ഇങ്ങനെ ഉറക്കത്തിലും. എയ്ഡ് പോസ്റ്റിൽ 8 മണിക്കൂർ പോലീസുകാർ കൃത്യമായി ഉണർന്നിരുന്ന് ജോലി ചെയ്യണമെന്നാണ് മാനുവൽ. ആശുപത്രിയിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇടപെടേണ്ട പോലീസുകാരാണ് ഡ്യൂട്ടി സമയത്ത് ഉറങ്ങുന്നത്. ഡോക്ടർ, വന്ദന കൊല്ലപ്പെട്ട കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് ആശുപത്രികളിൽ എന്തായിരിക്കും അവസ്ഥ? കൊല്ലത്ത് നിന്നും വി അരവിന്ദിനൊപ്പം മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പോലീസുകാർ ഉറങ്ങുമ്പോൾ ജോലിക്കിരിക്കുന്ന ഡോക്ടർമാർ ഇപ്പോഴും ഏതെങ്കിലും ഒരു നരാധമൻ്റെ കത്തിമുനയിൽ കയറാനുള്ള സാഹചര്യം അതേ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. അധികാരികൾ കൂടി അതൊന്ന് കണ്ടാൽ നല്ലതായിരിക്കും.